യുദ്ധം തീർന്നാൽ ഗസയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്ത് ഇസ്രയേലുകളെ ഗസയിൽ പാർപ്പിക്കണം എന്നാണിപ്പോൾ ഇസ്രയേലിൻ്റെ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇസ്രയേൽ ധനമന്ത്രിയുടെ ആ ആഗ്രഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണിപ്പോൾ ഹമാസ് ഗസയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഫലസ്തീനികളെ നിർബന്ധിക്കണമെന്നും അവരെ സ്വീകരിക്കാൻ സന്നദ്ധരായ രാജ്യങ്ങളെ കണ്ടെത്തണമെന്നുമാണിപ്പോൾ ഇസ്രയേൽ ധനമന്ത്രി സ്മോട്ടിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യുദ്ധം തീർന്നാൽ ഗസയിൽ ഇസ്രയേലികളെ പുനരധിവസിപ്പിക്കണം എന്ന ആവശ്യവുമായാണ് ഇസ്രയേൽ മന്ത്രി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തീവ്ര വലതുപക്ഷ നേതാവും ധനമന്ത്രിയുമായ ബസലേൻ സ്മോട്രിച്ചാണ് ആവശ്യം ഉയർത്തിയിരിക്കുന്നത് ഗസയിൽ നിന്നും ഫലസ്തീനുകളുടെ പാലായണം ഉണ്ടാകും നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കണമെന്നും സ്മോട്രിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സൈനിക റേഡിയോയ്ക്കും ചാനൽ ട്വൽവ് ന്യൂസിനും നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രിയുടെ ഈ പരാമർശം എന്നാൽ ഗസയിൽ പരിപൂർണമായും പരാജയം സമ്മതിച്ചു എന്നാണ് ഇസ്രയേലിൻ്റെ മുൻ പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയത് എന്നാൽ തങ്ങളുടെ പരാജയം മറച്ചു വയ്ക്കാൻ ഇത്തരത്തിലുള്ള ഓരോ പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മറ്റ് മന്ത്രിമാരും എന്നാൽ ഗസ ഇപ്പോൾ ഇസ്രയേൽ സൈനികരുടെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് എൺപത് ദിവസങ്ങൾക്ക് മുകളിൽ യുദ്ധം ചെയ്തിട്ടും യുദ്ധലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഇസ്രയേലിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഒരു ബന്ദിയെപ്പോലും കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല ബന്ദികളെ കണ്ടെത്താൻ പോയ ഇസ്രയേലിൻ്റെ മുതിർന്ന സൈനികർ വരെ ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അവരെ തിരഞ്ഞ് കണ്ടെത്താൻ പോയ പ്രത്യേക പരിശീലനം ലഭിച്ച ഇസ്രയേലിൻ്റെ സൈനിക നായകൾ വരെ ഹമാസിന്റെ വ്യാജ തുരങ്കത്തിൽ ഇറങ്ങി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ബോംബ് സ്ഫോടനത്തിൽ വലിയ തിരിച്ചടിയാണിപ്പോൾ ഇസ്രയേൽ സൈനികർക്ക് ഗസയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണിപ്പോൾ യുദ്ധനിരീക്ഷകരെല്ലാം തന്നെ തുറന്നു പറയുന്നത്